ഒരു 2012 i20 ആസ്റ്റ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി വെറും എത്ര കൊടുക്കാം നമുക്ക്? 255 കൊടുക്കാം. രണ്ട് ഇനോവ കിടക്കുന്നുണ്ട്. ഈ ഇനോവ 2012 മോഡലല്ല, 2012 ഓണർ G4 ആണ് വരുന്നത്. വണ്ടി ഓടിച്ചു വരുമ്പോ അടിപൊളി വണ്ടിയാണ്. വീണ്ടും നമ്മളൊരു പുതിയ ഷോറൂം തേടി അദാനി മോട്ടോഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചേരി പാണ്ടിക്കാട് റോഡില് വെള്ളുവാങ്ങാട് എന്ന സ്ഥലത്താണുള്ളത്. വന്ന സ്ഥിതിക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് അടിപൊളി വണ്ടി കൊടുക്കും. മാക്സിമം റേറ്റ് കുറയില്ലേ? മോഡൽ വരുന്നത് ഇത് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. 2015-2016 രജിസ്ട്രേഷൻ നിങ്ങൾ എത്ര കൊടുക്കും? 2.25. അതുപോലെ തന്നെ ഒരു i20 വരുന്നുണ്ട്, 2012 മോഡൽ, ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് ഡീസൽ വരുന്നത്. നമ്മൾ എത്ര റേറ്റ് പറഞ്ഞത്? 255,000. നിങ്ങൾ പറഞ്ഞു, ഞാൻ ഓർത്ത്. ഒരൊറ്റ കാര്യങ്ങൾ വീട്ടിൽ എടുക്കണ്ടെന്ന് പറയാണ്ട് നമുക്കൊന്നാമത് ലോണ് നമുക്കൊരു താല്പര്യമില്ല. ലോണ് കിട്ടും, ലോണ് എല്ലാ വണ്ടിക്കും ലോണ് കിട്ടുന്ന വണ്ടിയാണ്. ലോണ് നമുക്ക് വ്യക്തിപരമായിട്ടൊരു താല്പര്യ കുറവാണ്. ലോണ് പാർട്ടി പാർട്ടിന്റെ സ്കില്ല് ലോണ് ഇടാം, മാക്സിമം ലോണ് കിട്ടും. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മള് ഞാൻ ഇവിടെ വന്നത്, ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് മാക്സിമം റേറ്റ് കുറഞ്ഞ നല്ല വണ്ടികൾ നോക്കാനാണ്. അപ്പം മറ്റുള്ള ഷോറൂമിനെക്കാളും റേറ്റ് എന്തായാലും കുറവുണ്ടാവും. റേറ്റ് എന്തായാലും പിന്നെ നമ്മളെ കസ്റ്റമേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും മെയിനായിട്ട് പറയാനുള്ളത്, എവിടുന്ന് വണ്ടി എടുക്കാനാണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കല്ലേ. കറക്റ്റ് സ്പോട്ട് എവിടെ പറഞ്ഞത്? മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ വെള്ളുവങ്ങാട് അല്ല, അൽ മദാരി മദാരി മോട്ടോഴ്സ്. അടിയിൽ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആര് മിസ്സാക്കണ്ട. എന്നാ തുടങ്ങല്ലേ, പൂരം തുടങ്ങല്ലേ. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഷോറൂം തേടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നഫൽ ഭൈ, നമുക്ക് തുടങ്ങല്ലേ. കേൾപ്പത്ത് മലപ്പുറം പ്രദേശിച്ചുള്ള വാഗണർ, ഏതാ മോഡൽ വരുന്നത്? 2019 മോഡലാണ്. 1.2 അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ചോദിക്കുന്നത് 1.2 കിലോമീറ്റർ. റിവേഴ്സ് ക്യാമറ, സ്ക്രീന് എല്ലാം വരുന്നുണ്ടല്ലേ. ഓക്കെ, ഞാൻ അതേപോലെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഡീസലാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2013 മോഡല്, 14 രജിസ്ട്രേഷൻ. 13-14 രജിസ്ട്രേഷൻ ഡീസലാണ് വരുന്നത്. സീറ്റ് കവർ കാര്യങ്ങൾ നോക്കും, അത്യാവശ്യം ഇന്ത്യയിലെ കാലം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പ് ആണ്. നാലാം ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.28. 1.28. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി അവൈലബിൾ അല്ല. അവൈലബിൾ അല്ല. വിഡിയ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ആ ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് ഇല്ല, ഡോർ ഗ്ലാസ് ഇല്ല, ഡോർ മാത്രം റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള മിക്ക വേറെ വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്. ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് 1-2 വണ്ടിക്ക് ഉണ്ട്. 1-2 വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ, ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 3.40 കൊടുക്കാം. ഇനി എന്താ പറയാ, ഇനി ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് പാറ്റുന്നുണ്ട്. കൂടി പറഞ്ഞു, പിന്നെ കുറപ്പിക്കില്ലല്ലോ. 2015 മോഡലാണ്, 95,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് അതിനനുസരിച്ച് കുറയൂലേ? പ്രൈസ് എന്തെങ്കിലും ചെയ്തുകൊടുക്കും. ഓക്കെ, എത്രയാ ചോദിക്കുന്നത്? 2.25 ചോദിക്കുന്നത്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കല്ലേ? മാക്സിമം നമുക്ക് ട്രാക്കുള്ള അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കല്ലേ? ലോൺ നമുക്ക് കൂടുതൽ താല്പര്യമില്ല. ഇൻട്രോ പറഞ്ഞ മാതിരി തന്നെ മൂപ്പര് ലോണിനോട് വലിയൊരു താല്പര്യം ഇല്ല. റെഡി ക്യാഷ് ആണെങ്കിൽ അത്രക്കും നല്ലത്. പിന്നെ നിങ്ങളെ റിസ്ക്കിൽ നിങ്ങൾ ലോൺ എടുക്കാണെങ്കിൽ അത്രക്കും നല്ലത് അല്ലെ. ഓക്കെ, ഇനിയൊരു ഇനോവ ആണ് വരുന്നത്. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി. റീ നമ്മളെ മലപ്പുറം നമ്പർ. ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2000 വി അല്ല ഇത് വരുന്നത്? അല്ല, G4 ആണ്. G4 ആണ് വരുന്നത്. 13 മോഡൽ. 2013 മോഡൽ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. നാലാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 അതിൽ കാണിക്കുന്നത്. റീവണ്ടി ആകുമ്പോ ഒന്നാമത് ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ പിന്നെ എല്ലാരോടും പറയാട്ടോ, ഇവിടുന്ന് മാത്രല്ല മിക്ക സ്റ്റോറൂമുള്ള പ്രശ്നമാണ്,
റീവണ്ടിന്റെ ഹിസ്റ്ററിയും അതേ മാതിരി തന്നെ കിലോമീറ്ററും കറക്റ്റ് ആയിരിക്കും. ടയറൊക്കെ അത്യാവശ്യം ടയറുണ്ട്, ആവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 740,000. 2013 G4 ഓക്കെ. ഏകദേശം എത്ര എക്സ്ട്രാ കീ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? മൂന്ന് കീ അവൈലബിൾ ആണ്. അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ സ്ക്രീന്. ഇതിപ്പം അവിടുന്ന് വണ്ടി ഓടിച്ചു വന്ന ഞാനാണ്, നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. വേറെ സൗണ്ട് കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 7 രൂപയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം. 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കാം. 2012 G4 ആണ് വരുന്നത്. ലോണ് എത്ര വരെ കയറും? ലോണ് 5 രൂപ 2 രൂപ ഉണ്ടെങ്കിൽ വണ്ടി വേണ്ടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന ബ്രസ വരുന്നത്. ബ്രസ ഏതാ മോഡൽ വരുന്നത്? ബ്രസ 2017 VDI. ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. 73,000 kilometers ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ മോഡൽ പറഞ്ഞേ? 2017 73,000 kilometers ഓടിച്ചു വണ്ടിയാണ്. വീഡിയോ അല്ലേ? വീഡിയോ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് നമുക്ക് 40 നമുക്ക് കൊടുക്കാം. 40 കൊടുക്കാം. ഓക്കെ, അതിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാവല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ. വീഡിയോ ഓപ്ഷൻ. ഏതാ മോഡൽ വരുന്നത്? 2019 model. 2019 ഡീസൽ. കമ്പനി സ്റ്റെപ്പിനി ഇറക്കിയിട്ടില്ല. സ്റ്റെപ്പിനി ഇറക്കണം കേട്ടോ, ഇടക്കിടക്ക് ഉപയോഗിക്കണം. 31,000 kilometers ഓടിയിട്ടുള്ളൂ. 31,000 kilometers ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. 31,000 kilometers മാത്രം ഓടിച്ചിട്ടുള്ളൂ. 2019 മോഡലാണ്. ബട്ടൺ സ്റ്റാർട്ട് അല്ല, നോർമലാണ് വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ഒരു 6.95 കൊടുക്കാം. 6.95. എത്ര ലോൺ കയറും? ലോണ് ഒരു 5 rupees ആ ലെവലൊക്കെ കയറും. എന്തായാലും കയറും അല്ലേ. 31,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടാണ്. 31,000 കറക്റ്റ് ആണ്. ഹിസ്റ്ററിയുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ്, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 model 19 registration. 18-19 registration. വീഡിയോ ഓപ്ഷൻ. വീഡിയോ തന്നെ ഡീസൽ തന്നെ. സിംഗിൾ ഓണർ ഡീസൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 kilometers. 90,000 kilometers. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമ്മള് പ്രൈസ് ചോദിക്കുന്നത് ഒരു 6.5 കൊടുക്കാം. 6.5. എത്ര ലോൺ കയറും? ലോണ് ഒരു 5.5. 5.5 വരെ ലോണ് കയറും. ലോണ് നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, ഓവർ പ്രസക്തി കൊടുക്കുന്നില്ല, എങ്ങനെ റിസ്ക് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു i20 2012 model ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ടൈപ്പ് അല്ലേ. ആസ്റ്റ ഡീസൽ ആണ് വരുന്നത്. വെറും എത്ര കൊടുക്ക? ഇത് നമ്മളൊരു 2.55 കൊടുക്കാം. 2012 i20 ആസ്റ്റ ഡീസല് വെറും 2.55. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഇത് കമ്പനി ഫുൾ കമ്പനി സർവീസ് ആണ്. 1,000 kilometers ആണ് ഓടിക്കുന്നത്. 1,00,000 kilometers ഓടിക്കുന്നത്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റോ? റീപ്ലേസ്മെന്റ് ബോണറ്റും മെയിൻ ഗ്ലാസും കമ്പനിന്ന്. ഉള്ളിലേക്കുള്ള അപ്രോണ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞിട്ടില്ല. ഒരു മോഡലോടും കാണിക്കാണ്ട് സുപ്രോ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 model മഹീന്ദ്ര സുപ്രോ. പവർ സ്റ്റിയറിംഗ് വരുന്നത്. 2020 model പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. 60,000 kilometers ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി. 60,000 kilometers സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയല്ലേ. ഈ ബോഡി കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലോ. ഗൂഡലൂർ ബോഡിയാണ് ഇത് കേട്ടത്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റി നല്ലോണം അറിയാലോ. ഈ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അത്യാവശ്യം ഒരു ആവറേജ് ടയർ അല്ലേ. ആവറേജ് ടയർ കാര്യങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമ്മളത് ഒരു 4.75 കൊടുക്കാം. 4.75 കൊടുക്കാം. ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിലാണ്, വെള്ളുവങ്ങാട് പറഞ്ഞ സ്ഥലത്ത്. വെള്ളുവങ്ങാട് മദാരി മോട്ടോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാറുകളൊക്കെ കിട്ടും. അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേഗങ്ങൾ വിളിച്ചോളി, മിസ്സാക്കണ്ട.